വനമേഖലയ്ക്ക് ചുറ്റും ബഫർ സോൺ പരിധി നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവിനെതിരെ പുനഃപരിശോധനാ ഹർജി നൽകണം എന്നാവശ്യപ്പെട്ട് പത്തനംതിട്ടയിലെ മലയോര മേഖലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട DCC ആണ് 6 പഞ്ചായത്തുകളിലും കൊല്ലമുള്ള വില്ലേജിലും ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. വടശ്ശേരിക്കരയിൽ ഹർത്താൽ അനുകൂലികൾ കടകൾ അടപ്പിച്ചു. KSRTC ബസ് തടഞ്ഞിട്ടു. വടശ്ശേരിക്കര സൗത്ത് ഇന്ത്യൻ ബാങ്കിനുള്ളിൽ ലഘുലേഖകൾ സമരക്കാർ വാരിയെറിഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി. ബാങ്ക് ജീവനക്കാർ ഓഫീസ് അടച്ചിട്ട് ഉള്ളിലിരുന്ന് ജോലി ചെയ്തതാണ് ഹർത്താൽ അനുകൂലികളെ പ്രകോപിപ്പിച്ചത്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ ചേർന്നുണ്ട്. ശ്യാമി, കടകൾ അടപ്പിക്കുന്നുണ്ടവർ നിർബന്ധിതമായി ഈ അവശ്യ സർവീസുകൾ മാത്രം അനുവദിച്ചുകൊണ്ട് ഹർത്താൽ അനുകൂലികൾ ഇപ്പോൾ ഈ തെരുവിലിറങ്ങിയിരിക്കുന്നു. എന്താണ് അവരുടെ നിലപാട്? ഹർത്താൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാവുന്നത് ഹർത്താൽ അനുകൂലികൾ ഒരു വണ്ടി പണി നടന്നുകൊണ്ടിരുന്ന സൈറ്റിലെ വണ്ടി തടഞ്ഞിട്ടിരിക്കുന്ന കാഴ്ചയാണ്. നേരത്തെ തുറന്നിരുന്ന ബാങ്കുകൾ ഉൾപ്പെടെ സമരാനുകൂലികൾ അടപ്പിക്കുകയും ചെയ്തു. പോലീസ് ഉണ്ടായിരുന്നു. KSRTC ബസ് ഇപ്പോൾ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ KSRTC ബസ് പോലീസാണ് ഇടപെട്ട. ഇപ്പോൾ ആ KSRTC ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. മലയോര മേഖലയിലെ 6 പഞ്ചായത്തുകളിലും ഹർത്താൽ പൂർണ്ണമാണ്. വടശ്ശേരിക്കരയിലാണ് ഏറ്റവും ശക്തമായി കോൺഗ്രസ് പ്രവർത്തകർ റോഡിലിറങ്ങി കടകളടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്യുന്നത്. നേരത്തെ തുറന്ന 2 ബാങ്കുകളാണ് അടപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ ബാങ്കിലെത്തിയപ്പോൾ ജീവനക്കാർ ഷട്ടർ അടച്ചിട്ട് പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ ബാങ്കിനുള്ളിൽ ചെറിയ ബഹളം ഉണ്ടാകുകയും ചെയ്തു. ഏതായാലും പോലീസ് ഇപ്പോൾ ഇവിടെയുണ്ട്. പക്ഷേ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ KSRTC ബസ് അടക്കം തടഞ്ഞിട്ടുണ്ട്. പോലീസ് ഇടപെട്ടാണ് ബസ് ഇപ്പോൾ കടത്തിവിടുന്നത്. ഏതായാലും ഹർത്താൽ കൊല്ലമുള്ള വില്ലേജിലും മറ്റ് 6 പഞ്ചായത്തുകളിലും പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങളടക്കം ചില സമയങ്ങളിൽ തടയുന്നുണ്ട്. കടകൾ പൂർണ്ണമായും അടപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ പ്രവൃത്തി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശത്ത് ആണ് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്നത്. അവിടെയാണ് അവർ ഇപ്പോൾ കൂടി നിന്നുകൊണ്ട് ആ പ്രവൃത്തി തടഞ്ഞുകൊണ്ട് പോലീസുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി ശ്യാം, ഇല്ല ഗാഡ്ഗിൽ സമയത്തെ സമര രീതികൾക്ക് സമാനമായി തീവ്ര സമരത്തിലേക്കൊക്കെ ആ മേഖല കടക്കുന്നുണ്ടോ? ഹാഷ്മി, തീർച്ചയായും സംസ്ഥാനത്ത് തന്നെ ഈ സുപ്രീംകോടതി വിധിയുടെ ഏറ്റവും വലിയ ദോഷം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. കാരണം പത്തനംതിട്ടയുടെ 1/3 ഭാഗങ്ങളെയാണ് ഈ സുപ്രീംകോടതി വിധി ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ കുടിയിറക്കൽ ഭീഷണി നേരത്തെ തന്നെ നിലനിന്നിരുന്ന ഈ മലയോര മേഖലയിലെ കർഷകർ, സാധാരണക്കാർ എല്ലാം ആശങ്കയിലാണ്. ആ ആശങ്കയ്ക്കിടയിലാണ് അവർക്ക് പിന്തുണയുമായി കോൺഗ്രസ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഈ ഹർത്താലിനോട് സ്വമേധയാ തന്നെ സ്വാഭാവികമായി മലയോര മേഖല സഹകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്ന് സമരം ശക്തമാക്കുന്നതിനായി തുറന്നിരുന്ന കടകൾ ഉൾപ്പെടെ അടപ്പിക്കുന്നത്. ഏതായാലും സർക്കാർ പുനഃപരിശോധനാ ഹർജിയുമായി പോകണമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. അത് പ്രഖ്യാപിച്ചാണ് ഇന്ന് ഹർത്താൽ വെച്ചിരിക്കുന്നതും. ഇവിടെ അല്പസമയത്തിനുള്ളിൽ പത്തനംതിട്ട DCC പ്രസിഡന്റും സ്ഥലത്തേക്ക് എത്തിച്ചേരും. ഏതായാലും ഹർത്താൽ ശക്തമായി തന്നെ എല്ലാ പഞ്ചായത്തുകളിലും കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി തന്നെ ഹർത്താൽ മറ്റ് സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് മലയോര മേഖല ഒരുങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടിയൊന്നോണമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹർത്താലായി മാറിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ ശക്തമായ പ്രതിഷേധത്തിന് മലയോര മേഖല, പത്തനംതിട്ടയുടെ മലയോര മേഖല സാക്ഷ്യം വഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും മലയോര ജനങ്ങൾ അത്രത്തോളം ഭീതിയിലാണ്. കാരണം സ്വന്തം വീട് അങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാര്യം ഈ പറയുന്ന 1 കിലോമീറ്റർ ബഫർ സോൺ എന്നുള്ളത് കേരളം മൊത്തം ഒട്ടാകെ നോക്കിയാൽ ഏകദേശം 400,000 ഹെക്ടർ സ്ഥലത്ത് സ്ഥലം ഉടമസ്ഥന്റെ സ്ഥലം അല്ലാതാക്കി മാറ്റുന്നു എന്ന ആശങ്ക ഉന്നയിക്കുന്നു. കർഷകർ അവിടെ നിന്ന് കുടിയിറക്കപ്പെടുമോ എന്നുള്ള യുക്തിയുള്ള ആശങ്ക കർഷകർ ഉന്നയിക്കുന്നു. പരിഹരിക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും എങ്ങനെ പരിഹരിക്കണമെന്നതിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും സർക്കാരിനുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. പത്തനംതിട്ടയിലെ ഹർത്താൽ എന്തായാലും പൂർണ്ണമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.